മലയാള ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ എൻ എസ് മാധവൻ മലയാള സാഹിത്യത്തിൽ അവഗണിക്കപ്പെട്ടിരുന്ന ചെറുകഥകളെന്ന സാഹിത്യ വിഭാഗത്തെ മുഖ്യധാരയിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ കഥാകൃത്തുക്കളിൽ ഒരാളാണ്. 1975 ഐ എ എസ് ലഭിച്ച അദ്ദേഹം കേരള സർക്കാരിന്റെ ധനകാര്യ വകുപ്പിൽ സ്പെഷ്യൽ സെക്രട്ടറിയായിരുന്നു. കേരള സാഹിത്യ അക്കാദമി അടക്കം നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള എൻ എസ് മാധവൻ ലോക കേരള സഭയിൽ വിശിഷ്ട അതിഥിയായിരുന്നു. പ്രവാസികളുടെ വോട്ടവകാശം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ജീവൻ ടിവിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ എൻ എസ് മാധവൻ പറഞ്ഞു. ലോക കേരള സഭ സമ്മേളനത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഇഷ്ടപ്പെട്ട ആശയമാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന സർക്കാർ നടത്തുന്നില്ലെങ്കിലും പല ഓർഗനൈസേഷൻസും ഇത്തരത്തിലുള്ള രാജ്യാന്തര സമ്മേളനങ്ങൾ നടത്താറുണ്ട്. വിശ്വ തമിഴ് സംഗമം, ലോക തെലുങ്ക് സംഗമം, അപ്പോ ഈ എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്, മിക്കവാറും സംസ്ഥാനങ്ങളിലുണ്ട്. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് സംസ്ഥാന സർക്കാർ നേരിട്ട് മുൻകൈ എടുത്ത് പ്രവാസി സംഘടനകൾ ഒത്തുവിളിച്ച് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഇവരുടെ റെമിറ്റൻസിൽ നിലകൊള്ളുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് കേരളത്തിൽ. പക്ഷേ പ്രവാസികളെ കേൾക്കാനൊരു വേദി ഇതിനു മുമ്പ് ഉണ്ടാക്കിയിരുന്നില്ല. അപ്പം അത്തരം ഒരു വേദി എന്ന രീതിയിൽ വളരെ സ്വാഗതമാണ്. ഇപ്പോ പല പ്രവാസികളും പല പ്രശ്നങ്ങളിലൂടെ ഉന്നയിച്ചിട്ടുണ്ട്, അതൊക്കെ നടപ്പാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ രണ്ട് സമ്മേളനങ്ങളിലും ഏകദേശം അതും അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഇംപ്ലിമെന്റേഷൻ വരണേയുള്ളൂ എങ്കിൽ അത് സാർ പറഞ്ഞ പോലെ തന്നെ ഒരു വേദിയാണ് അവർക്ക്. പല ആവശ്യങ്ങളിലും ഒരാവശ്യമാണ് ഇവരുടെ വോട്ടവകാശം. വർഷങ്ങളായിട്ടുള്ള കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ്. എങ്ങനെയാണ് ഇത് വോട്ടവകാശം നൽകേണ്ടത്? അത്യാവശ്യമല്ലേ? പ്രത്യേകിച്ച് നിയമ നിർമ്മാണം നടത്തി നടപ്പാക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. ലോകത്തിൽ പല രാജ്യങ്ങളിലുള്ള ഒരു നടപടിയാണ് മറ്റേ പ്രവാസികൾക്ക് വോട്ട്. ഫ്രാൻസിൽ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ അതിന് തത്തുല്യമായിട്ട് ഇവിടെ പോണ്ടിച്ചേരിയിലും ഇവിടെ നോട്ട് ചെയ്യാം. ഡൽഹിയിലും അവര് ശരിക്കും പോളിംഗ് ബൂത്ത് വച്ച് മറ്റേ ഫ്രാൻസിലെ പാസ്പോർട്ട് ഉള്ളവർക്ക് അവിടുത്തെ വോട്ട് ചെയ്യാം. അമേരിക്കയിൽ പോസ്റ്റൽ ബാലറ്റ് ആണ്. ഇവിടെ നടപ്പിലാക്കാൻ അവർക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്ന് മനസ്സിലാവുന്നില്ല. ഇത് വളരെ കാലമായിട്ടുള്ള ഒരു ഡിമാൻഡാണ്. അതിൽ എന്താണ് അതിൻ്റെ പ്രശ്നം എന്നുള്ളത് ഇതുവരെ വ്യക്തമല്ല. എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ഒരുപക്ഷെ നടപ്പിലായേക്കാം. കാരണം യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ട് ഞാൻ കാണുന്നുണ്ട് നടപ്പിലാക്കാൻ. ഇത് വളരെ അത്യാവശ്യമാണ്. കാരണം അവർ ഇന്ത്യൻ പൗരന്മാരായിരിക്കുമ്പോൾ അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ പുഷ്ടിപ്പെടുത്തുമ്പോൾ അവർക്ക് ഇവിടുത്തെ രാഷ്ട്രീയ അധികാരം നിർണയിക്കാനുള്ള വോട്ടവകാശം കൂടിയേ തീരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോ ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഫേസ് ചെയ്യുന്ന അവരുടെ യാത്രാ ചെലവാണ്. എയർ ഇന്ത്യ അറിയാം, ധാരാളം പിഴിയുന്നു. ഇപ്പൊ ടാറ്റ ഏറ്റെടുത്തിരുന്നെങ്കിലും അതിൽ മാറ്റങ്ങളൊന്നുമില്ല. പല പ്രവാസികൾക്കും നാട്ടില് റംസാനോ അല്ലെങ്കിൽ ഈസ്റ്ററോ വരുമ്പോൾ വരാൻ പറ്റുന്നില്ല. അവരവിടെ ശിഷ്ടകാലം കഴിച്ചു കൂട്ടുക. കാരണം ഉണ്ടാക്കിയത് മുഴുവനും എയർ കമ്പനികൾക്ക് കൊടുക്കേണ്ടി വരുന്നു ചെലവായിട്ട്. എയർ കേരള എന്നൊരു ആശയം സർക്കാർ മുൻകൈയെടുത്ത്, നമ്മുടെ സർക്കാർ മുൻകൈയെടുത്ത് മറ്റ് അദാനിയോ അല്ലെങ്കിൽ യൂസഫ് അലി പോലുള്ള ആരെങ്കിലും സംരംഭകർ മുന്നോട്ട് വന്നാൽ നടപ്പാക്കാവുന്ന പോലെ ഉള്ളൂ. പ്രവാസികൾക്ക് ഒരു ആശ്വാസമല്ലേ? പ്രത്യേകിച്ച് അവരുടെ വരുമാനത്തിനനുസരിച്ചിട്ടുള്ള ഒരു നിരക്ക് സ്ലാബ് ആ ഒരു രീതിയിൽ ഇത് ആലോചിക്കുന്നതാണ്. അത് രണ്ട് രീതിയിൽ ചെയ്യാം. ഇപ്പോൾ തന്നെ വേണമെങ്കിൽ സർക്കാരിന് അവരുടെ ടിക്കറ്റ് ഒരു ഭാഗം സബ്സിഡൈസ് ചെയ്യാം. അതല്ലെങ്കിൽ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ എയർ കേരള പോലെ ഒരു സംരംഭം തുടങ്ങാവുന്നതാണ്. ഇപ്പൊ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടിക്കറ്റിന്റെ വില നിശ്ചയിക്കുന്നത് ഡിമാൻഡാണ്. അപ്പോൾ ഡിമാൻഡ് കൂടുന്തോറും ഇവരുടെ ടിക്കറ്റ് വില വളരെയധികം ഉയർത്തി. അത് സ്വാഭാവികമായിട്ട് പ്രവാസികളെ ബാധിക്കും. കാരണം അവർ യാത്ര തീരുമാനിക്കുന്ന സമയം, അതായത് സ്കൂൾ അടച്ച സമയം, പരീക്ഷ ഇല്ലാത്ത സമയം, ഇതെല്ലാവർക്കും ഒരേപോലെ ബാധകമാണ്. അപ്പം ടിക്കറ്റിന് വേണ്ടിയുള്ള വൻതോതിലുള്ള ഡിമാൻഡ് വരും. ഈ സമയത്ത് അതിൻ്റെ പ്രവർത്തന ചെലവും പ്ലസ് ഒരു ചെറിയ ലാഭവുമായിട്ട് ടിക്കറ്റിൽ ആലോചിച്ചുകൊണ്ട്
കേരള പോലെ ഒരു സംരംഭത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ്. കാരണം ഇത് മാനുഷിക പ്രശ്നമാണ്. ഒരു കൊല്ലം മുഴുവൻ പണിയെടുത്ത് സമ്പാദിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ ആ കാശ് മുഴുവൻ തിരിക പിന്നെയും തിരിച്ചു പോയിട്ട് ഇത് ഇതിൻ്റെ ഒരു വിഷയ സർക്കിളായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കാണ് പ്രവാസി എടുക്കുന്നത്. ഇത് ഗൗരവപൂർവ്വമായിട്ട് കണക്കാക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇത് ബാധിക്കുന്നത് താഴെ തട്ടിലുള്ള തൊഴിലാളികളാണ്. അത്തരം തൊഴിലാളികൾ കൂടുതൽ പ്രവർത്തിക്കുന്നത് ഗൾഫ് മേഖലയിലാണ്. ബാക്കി യൂറോപ്പിൽ അമേരിക്കയുടെ ഒക്കെ പറയുന്ന സ്കില്ലും ഇവരുടെ വരുമാനമുള്ള ആൾക്കാരാണ്. അപ്പൊ ഗൾഫുമായിട്ടെങ്കിലും ബന്ധിപ്പിക്കാവുന്ന രീതിയിൽ ഇതിനെ കുറിച്ച് വളരെ മാനുഷിക പരിഗണനയോടുകൂടി കണക്കാക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഗൾഫിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞവർ ഇപ്പോഴും അവിടെ തന്നെ കിടക്കുക വരാൻ പറ്റാതെ. അത് കാലാവധി കഴിഞ്ഞിട്ടും കിടക്കുന്നവരുണ്ട്, തിരിഞ്ഞു നോക്കാൻ ആളില്ല. പകുതി കഴിഞ്ഞിട്ട് ബാക്കി ശിഷ്ട ഇത് അനുഭവിക്കാൻ അവർക്ക് റിലേറ്റീവ്സിനെ കാണാൻ പറ്റുന്നില്ല. ആ ശിഷ്ടകാലം ഇന്ത്യയിൽ അനുഭവിക്കാൻ ഒരു നിയമനിർമ്മാണം നടത്തുമോ, അല്ലെങ്കിൽ ശിക്ഷാ കാലാവധി കഴിഞ്ഞവരെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ളത്, ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്? നിയമനിർമ്മാണം വേണ്ടി വരുമായിരിക്കാം. കഴിഞ്ഞവരെ തിരിച്ചു കൊള്ളുക എന്നുള്ളത് ഒരുപക്ഷെ സർക്കാരിന്റെ ചുമതല തന്നെയാണ്. നമുക്കറിയാവുന്ന ഒരു കേസാണ് ഇറ്റാലിയൻ നാവികരുടെ. അപ്പൊ അവർക്ക് വേണ്ടി അത്ര മാത്രം ഇറ്റലിയിലെ സർക്കാർ പ്രവർത്തിച്ചു എന്ന് ആലോചിക്കുമ്പോൾ ഇങ്ങനെ വലിയ സംഖ്യയൊന്നുമില്ല, വളരെ അധികം ആൾക്കാരൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റാത്തതുണ്ട്. ഒന്നുകിൽ മനുഷ്യാവകാശ ചാരിറ്റബിൾ സംഘടനകളോ സർക്കാരോ തന്നെ മുൻകൈയ്യെടുത്ത് അവരെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോകും. അത്യാവശ്യമാണ്. മറ്റൊരു കാര്യം, ഈ സർക്കാർ ഇപ്പോൾ സാർ പറഞ്ഞ പോലെ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇങ്ങനെ ഒരു വലിയ ലോക കേരള സഭ സംഘടിപ്പിക്കുകയാണ്. അതിൽ നിന്ന് പ്രതിപക്ഷം വിട്ടുനിന്നത് ശരിയായോ? കാരണം പ്രവാസികൾക്ക് പ്രതിപക്ഷംന്നോ ഭരണപക്ഷംന്നോ ഇല്ല, അവര് എല്ലാവരെയും ഒരുമിച്ച് കാണാൻ വേണ്ടിയാ വരുന്നത്. അടുത്ത ഭരണപക്ഷമാവാം ഇപ്പോഴത്തെ പ്രതിപക്ഷം അടുത്ത പ്രാവശ്യം വരുമ്പോ, അപ്പോ അവർക്ക് ഈ തെറ്റ് തിരുത്താൻ പറ്റുമോ? കാരണം അവരെല്ലാവരെയും കാണാൻ വേണ്ടി രണ്ടു വർഷത്തും കൂടുമ്പോ വരുന്നവരാണ്. അത് സഭ ബഹിഷ്കരിച്ചത് ശരിയായോ? അവസാന നിമിഷം വരെ പങ്കെടുക്കുന്നു പറഞ്ഞു, സ്പീക്കറും പറഞ്ഞിരുന്നു, പക്ഷെ ലാസ്റ്റ് മൊമെന്റ് ആണ് അത് പിന്മാറിയത്. അതൊരു ശരിയായ നടപടിയാണോ? ഭരണ പ്രതിപക്ഷ ഭേദമന്യേ ഇതിൽ പങ്കെടുക്കേണ്ടതല്ലേ? എല്ലാ പ്രവാസിക്കും ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം അനുസരിച്ച് പ്രതിപക്ഷ രാഷ്ട്രീയം, അതായത് കോൺഗ്രസിന്റെ രാഷ്ട്രീയം കൊണ്ടുവരുന്നത് വളരെയധികം ധാരാളം പേരുണ്ട്, വന്നിട്ടുണ്ട്. അവരുടെ തന്നെ പറയുന്നത് ഇത്തരത്തിലൊരു ബഹിഷ്കരണം പാടില്ലായിരുന്നു അവർക്ക് ദുഃഖകരമായി. കാരണം എല്ലാവരും ഒരുമിച്ച് കാണുമ്പോഴാണ് ഈ പ്രവാസികൾക്കൊരു സന്തോഷം തോന്നുന്നത്. അവരുടെ കാര്യങ്ങളുടെ ഒരു യുനാനിമസ് ആയിട്ട് ഒറ്റ സ്വരത്തിൽ ഒരു നിർണയമെടുക്കുകയാണെങ്കിൽ അത് നടപ്പിലാകും. ഇനിയിപ്പോൾ പ്രതിപക്ഷത്തിന് ഇവിടെ എടുക്കുന്ന നിർണയങ്ങളുടെ പോലും യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതാണ്. അതെ, ഇത് രാഷ്ട്രീയ ശരി തെറ്റുകളിലേക്ക് ആകാൻ പോകുന്നില്ല. പക്ഷെ അവസാന വാക്ക് പറയുകയാണെങ്കിൽ വാസികളുടെ ദിനത്തിലുള്ള ഒരു നടപടിയായിരുന്നു. അതെ, ഇപ്പോ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ്? ധാരാളം ഇപ്പൊ മുഴങ്ങിക്കേട്ടത് അവരുടെ പ്രശ്നങ്ങൾ, ഇഷ്യൂസ് മുഴുവനും സർക്കാർ ഈ സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കുന്നതാണോ? പ്രവാസികളോടുള്ള ഒരു അപ്രോച്ച് എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പല പാർട്ടികളുടെയും വലിയൊരു ധനസ്രോതസ് ഗൾഫാണ്. അതെ, കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് പ്രവാസികൾ. അപ്പൊ അതുകൊണ്ട് ഇത് പ്രതിപക്ഷ ഭരണകക്ഷി ഭേദമേന്യ അവര് പ്രവാസികൾക്ക് വേണ്ടി നിലകൊള്ളുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി സർക്കാർ മാറ്റി വന്നെങ്കിൽ ചിലപ്പോൾ ലോകശെ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു സർക്കാർ തുടങ്ങി വെച്ച കാര്യം അടുത്ത സർക്കാർ ഉപേക്ഷിക്കും. അതെ, ഇനി മാറി ഒരു പ്രതിപക്ഷ സർക്കാർ വന്നോ ലോക കേരള സഭ ഉണ്ടാവുക അല്ലെങ്കിൽ മറ്റൊരു പേരിൽ അത് പുറത്തു വരികയോ ചെയ്യും. പക്ഷെ ഈ ഈ വേദി
ശാശ്വതമായിട്ട് ശാശ്വതമായിട്ടല്ല കുറെ കാലത്തെങ്കിലും നിലനിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.